ജയിൽ വകുപ്പ് മാറ്റത്തിന്റെ പാതയിലാണെന്ന് ജയിൽ DGP ആർ ശ്രീലേഖ പറഞ്ഞു. ഇപ്പോഴത്തെ ജില്ലയിലെ തടവുകാർക്കായി ആദ്യമായി ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ചികിത്സാ സെൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു DGP ആർ ശ്രീലേഖ. പണ്ടത്തെ കാരാഗ്രഹങ്ങളല്ല ഇപ്പോഴത്തെ ജയിലുകൾ. കുറ്റകൃത്യം ചെയ്ത് ജയിലിലെത്തുന്നവർ നല്ല സ്വഭാവവുമായിട്ടാണ് മടങ്ങുന്നത്. കുറ്റം ചെയ്യുന്നവരെ ജയിലിലെത്തിക്കാൻ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സഹായകമായി ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. അടുത്ത അധ്യയന വർഷം മുതൽ തടവു പുള്ളികൾ നിർമ്മിക്കുന്ന കൈത്തറി കൊണ്ടുള്ള യൂണിഫോം വിദ്യാലയങ്ങളിലെത്തും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കുള്ള മരത്തടി കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ തടവു പുള്ളികളെ കൊണ്ട് നിർമ്മിക്കാനും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ജയിലിൽ നിർമ്മിച്ച വിമുക്തി പരിസ്ഥിതി സൗഹാർദ്ദ സഞ്ചിയുടെയും LED ബൾബുകളുടെയും വിതരണോദ്ഘാടനം DGP നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TU ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. മാനന്തവാടി നഗരസഭ ചെയർമാൻ VR പ്രവീജ് മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ നിർമ്മിതി കേന്ദ്രം മാനേജർ OK സജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർ ശോഭരാജൻ, ഉത്തരമേഖല ജയിൽ DIG സാം തങ്കയ്യൻ, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരുൾ RV കൃഷ്ണ, ജില്ലാ പോലീസ് സൂപ്രണ്ട് S സജീവ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ സന്തോഷ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KV രാജൻ, ജയിൽ ഉത്തരമേഖല റീജിയണൽ വെൽഫെയർ ഓഫീസർ KV മുകേഷ്, അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് മണി, ഡെപ്യൂട്ടി പ്രസിഡന്റ് ഓഫീസർ CM പോൾ, TK അബ്ദുൾ അഷറഫ് തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും ജയിലിനകത്ത് ഇതുപോലെയുള്ളവരെ കയറ്റി കഴിഞ്ഞാൽ ഞങ്ങളും അതുപോലെ പീഡിപ്പിക്കണം, അവരെ യാതൊരു കാരണവശാലും ഭക്ഷണം കൊടുക്കാതെ യാതൊരു അനുഭവിച്ച് ചാട്ടവാറടിയൊക്കെ കൊടുത്ത് കാര്യങ്ങളെ തുറുക്കിൽ അടക്കിയാന്നൊക്കെ പറയുന്ന പോലെ കിടത്തണം. അതൊന്നും നിർവാഹമില്ല. നമ്മള് ഓരോ ജയിൽ എത്ര ക്രൂര കുറ്റവാളിയാണെങ്കിൽ പോലും നിശ്ചിത അളവിൽ ഭക്ഷണം കൊടുത്തേ മതിയാവും. അവർക്കുള്ള എല്ലാ സഹായവും എല്ലാ സൗകര്യങ്ങളും കൊടുത്തേ മതിയാവും. കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോയപ്പോ ഗോവിന്ദസ്വാമിയെ കണ്ടപ്പോ സുഖമാണോ ചോദിച്ചപ്പോൾ വീട് കിട്ടാത്ത വലിയ കഷ്ടമാണ്, ഒരു വീട് തരുമോ എന്ന്. അതാണ് അയാളെ ഇപ്പൊ ആഗ്രഹം. ബാക്കി എല്ലാ ആൾക്കും ഉണ്ട്, വീട് മാത്രമേ ഇല്ല. വയനാട് മിഷൻ, മാനന്തവാടി.